ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് കുറെ കാലായില്ല ഒരു വീഡിയോയില് വന്നിട്ട്. അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അടുത്ത വീഡിയോ മിക്കവാറും നമ്മള് എയർപോർട്ടിൽ ഉള്ളതാവും. ഇൻഷാല്ലാ, ഞാൻ ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോ നാളെയാണ് നമ്മള് ഫ്ലൈറ്റ് നാട്ടിലേക്കുള്ള. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, 2023 എന്ന് പറഞ്ഞ ഇയർ എനിക്ക് കുറെ പാഠങ്ങൾ തന്നൊരു ഇയറാണ്. ഫിനാൻഷ്യലി, ഫിസിക്കലി, മെന്റലി എന്നെ ടോർച്ചർ ചെയ്തൊരു ഇയറാണ് കേട്ടോ. ഒന്നാമത് വീട് പണിയിൽ ഞാൻ ആകെ, നിങ്ങൾക്കറിയാലോ നാട്ടില് വീട് പണി നടക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് സെറ്റായി. നമ്മൾ ഇനി നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ 2023 ഫസ്റ്റ് എന്നോട് ഇപ്പൊ പറഞ്ഞ് സുഹേലെ ഒന്ന് ഒതുങ്ങണം, വീട് പണിയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്നോട് പറഞ്ഞ സംഭവമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചപ്പോ ഇനി വേണമെങ്കിൽ വീട് പണിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി, ഇനി വേണമെങ്കിൽ നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോ, നീ ഒന്ന് എനിക്ക് എൻജോയ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ നമ്മളെന്ത് ചെയ്തു, കമ്പനി സംസാരിച്ചു, നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പൊ നാളെ രാവിലെ, ഞായറാഴ്ച രാവിലെ, അതായത് 25 ഞായറാഴ്ച രാവിലെയാണ് നമ്മളെ ഫ്ലൈറ്റ്. എന്റെ കൂടെ അങ്ങോട്ട് വന്നപ്പോ എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഷാറൂഖ് എന്ന് പറഞ്ഞിട്ട്, ഓര് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോമൺ ഫ്രണ്ട് ഷാലിക്ക് എന്ന് പറഞ്ഞു, ഞങ്ങൾ മൂന്നാളും കൂടിയാണ് നോക്കി പോകണത്. ഇപ്രാവശ്യം നമ്മള് വീട്ടിലൊക്കെ ഇൻഫോം ചെയ്ത് എല്ലാവരോടും എയർപോർട്ടിൽ വരാൻ പറഞ്ഞിട്ടുള്ള ട്രിപ്പാണ്. കുറച്ച് കിട്ടിലം വീഡിയോസ് വരാണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് കിട്ടിലം വീഡിയോസ് വരാനുണ്ട്. കാരണം കുറച്ച് സർപ്രൈസസ് ഉണ്ട്, കുറച്ച് എന്താ പറയാ, നിങ്ങൾ കുറെ കാര്യങ്ങൾ അറിയാനല്ലേ, പോപ്പി, കല്യാണം, നിക്കാഹ്, അത് ഇത് മറിച്ചതൊക്കെ ഇതിനൊക്കെ ഒരു തീരുമാനമാവുന്ന ഒരു വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോ എന്താ പറയാ, നിങ്ങൾ വെയിറ്റ് ചെയ്യേ. ഓക്കെ, നാളെ ഞാൻ എയർപോർട്ടിൽ നിന്നായിരിക്കും അടുത്ത വീഡിയോ ഇടുക ഇൻഷാല്ലാ. അപ്പോ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ വണ്ടി കേട്ടോ. ഇവനെ ഞാൻ അങ്ങോട്ട് യൂസ് ചെയ്തിട്ട് ഇവനെ കൊല്ലാക്കൊല ചെയ്യണപ്പോ. ഇവന് സെമീർ സജസ്റ്റ് ചെയ്ത പേര് കിറ്റി എന്നാണ്. അപ്പൊ കിറ്റി ബ്രോ എന്നാണ് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പേര് കേട്ടോ. അപ്പൊ കണ്ടാ, ഞാൻ കാണിച്ചുതരാം, കാണുന്നുണ്ട്. 839 km ഇപ്പൊ തന്നെ ഞാൻ ഇവന് ഓട്ടിട്ടോ. ഏകദേശം 6 നമ്മള് ഇവനെടുത്തിട്ട്, 6 ഇപ്പൊ ഇവനെടുത്തിട്ട്. എന്തായാലും ഞാൻ മാക്സിമം യൂസ് ചെയ്തു. ഓഫീസ് പോണെന്ന് വരുന്ന വെച്ചിട്ട് ബാക്കിയുള്ളവരോട് കൂടെ പോകാൻ പറ്റുന്നതൊക്കെ മാക്സിമം ഇതുകൊണ്ടാണ് പോവല്. അപ്പോ ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ ഹെൽമെറ്റും നമുക്ക് ഇതൊക്കെ വേണം, ചെസ്റ്റ് ബെൽറ്റും ഒക്കെ വേണം കേട്ടോ. അപ്പൊ അതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഓട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇവനെ പറ്റി പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവനെ കാണിച്ചിരുന്ന കുറെ മെസ്സേജസ് എനിക്ക് വന്നിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത്, എടുത്ത സമയത്ത് ഇതിനെ പറ്റിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ 23 ഗൈസ്, ഒന്നാമത് ജോബ് സ്ട്രെസ്, ഒരുപാട് പ്രശ്നങ്ങൾ, എവിടുത്തു നോക്കിയാലും പ്രശ്നങ്ങള്. എന്തായാലും ഇപ്പൊ അൽഹംദുലില്ലാ, നമ്മളെല്ലാം സെറ്റായി, നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് വീഡിയോസ് സെറ്റ് ചെയ്യാറുണ്ട്. അത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാൻ ചെയ്ത പോലെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ, കുറച്ച് അടിപൊളി വീഡിയോസ് കാണാൻ പറ്റും. അപ്പോ ഞാനിപ്പോ ഉള്ളത് റൂമിന്റെ അടുത്താണ് കേട്ടോ. റൂമിന്റെ അടുത്തുള്ളത് ഞാനിപ്പോ റൂമിക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങളോട് സന്തോഷ വാർത്ത പറയാന്ന് കരുതിയതാണ്. പെട്ടെന്ന് പറഞ്ഞതിൽ പരിഭവം വേണ്ട, കാരണം ഒന്നെല്ലാം റെഡി ആയതെന്ന് ആണ്. ഞാനിപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് സെറ്റാക്കി, നാളെ 7:50 സുഹൃത്തുക്കളെ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങും. അപ്പൊ നാളെ രാവിലെ ഞാന് 7:30 കയറി കഴിഞ്ഞാൽ 4 hours. അപ്പം 7:50 എന്ന് വെച്ചോ, 9:30, 10:30, 11:30, 12:30 ഇൻഷാല്ലാ ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നാളെ എത്തും. നാളെ എയർപോർട്ടിൽ എപ്പി ഇമ്മയും കുഞ്ഞിമോനും എപ്പിയും കുട്ടിയും കാക്കിയും ആദിമോനും, അപ്പൊ ആദിമോനെ കാണണം, അത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇപ്പൊ വീഡിയോ പെട്ടെന്ന് പറയാൻ കാരണം, ഇന്ന് ടോട്ടലി ബിസിയാണ്. ഇത് കഴിഞ്ഞ് നേരെ ഞാൻ പോകാൻ പോണ ഒരു ഇൻഫ്ലുവൻസർ അവാർഡ് ഉണ്ട്. അപ്പൊ അവാർഡ് ഉണ്ടോന്ന് അറിയില്ല, എന്തായാലും അത് പോയി വാങ്ങണം. അത് കഴിഞ്ഞ് നൈറ്റ് തിരിച്ചു വരും, നേരെ എയർപോർട്ട് പോകേണ്ടി വരും. കാരണം 3 hours മുമ്പൊക്കെ വരണ്ടേ, എപ്പോഴാണ് റൂമിലെത്തുക അറിയില്ല, ഉറങ്ങാനൊന്നും പറ്റിയൊന്നും ഇല്ല. അപ്പൊ നേരെ നമ്മളൊരു 3 എണീച്ചിട്ട് എയർപോർട്ട് പോകേണ്ടി വരും. ചാർജ് ചെയ്യുന്നതാണ് ഫ്ലൈറ്റ്. സോ ഗൈസ്, അപ്പൊ ഞാൻ ഈ ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടി വന്നതാണ്. എന്താ പറയാ, കുറച്ച് എനർജി കൂടിയിട്ടുള്ള ബ്ലാസ്റ്റ് വീഡിയോസ് ഇനി അടുത്തതായിട്ട് വരും. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നാട്ടില് വെച്ചിട്ട് കാണാം. അപ്പൊ അണ്ടിൽ ദെൻ